ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവിൽ കൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു കപ്പ് വെള്ള അവിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി വെള്ളത്തിൽ കഴുകിയെടുക്കാം. അവർ വേഗം കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അരിഞ്ഞു പോവും. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് പെട്ടെന്ന് അരിപ്പയിലിട്ടെടുത്താൽ വെള്ളം വേഗം വാർന്നു പോയിക്കോളും. അപ്പോൾ നമ്മുടെ അവിൽ ഇവിടെ ഞാൻ റെഡിയാക്കി. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇനി ഒരു മിക്സി ജാറിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, വെളുത്തുള്ളി, തേങ്ങ, ജീരകം, പിന്നെ മല്ലിയില, പിന്നെ പുതിന രണ്ടും ഒരു പിടി മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നല്ല ചട്നി രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിൽ കഴുകി വെച്ചത് കാഷ്യനട്ട് 2 ടേബിൾ സ്പൂൺ വേണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടു, ജീരകം, ജീരകം ഒരു നുള്ള മതി, രണ്ടും കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അണ്ടിപ്പരിപ്പ് ഏകദേശം ബ്രൗൺ കളറായി. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വളർന്നു വന്നു. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില വന്നപ്പോൾ നല്ലൊരു മണം വന്നു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ചട്നി, നേരത്തെ അരച്ച് വെച്ച ചട്നി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് വൈകുന്നേരത്ത് സ്നാക്കായിട്ട് ഉപയോഗിക്കുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഈ അവിലോസ് ഉപ്പുമാവിൻ്റെ നല്ല പ്രത്യേകത. നല്ല പച്ച കളറാണ് കിട്ടുക, പിന്നെ സ്വാദോ പറയണ്ട. ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വിട്ടുപോയി. കുറച്ച് മഞ്ഞൾ ചേർക്കുന്നത് ചേർക്കുന്നതാണ്. പിന്നെ ചേർക്കേണ്ടത് ഉപ്പ്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പുറം ഞാൻ കുറച്ച് ഉപ്പേ ചട്നിക്ക് ചേർത്തിട്ടുള്ളൂ, അപ്പോൾ ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഏകദേശം പച്ചമണമൊക്കെ മാറി. ഇനി മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം. അവിലിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ അവല് പൊതിർന്ന് പോയിട്ട് ഇങ്ങനെ പറ്റി ഉണ്ട പോലെ ആയിപ്പോൾ. അപ്പോൾ അവല് വേഗം വെള്ളത്തിൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി ചേർത്തിളക്കി കുറേ സമയമൊന്നും വെക്കണ്ട. എന്താ ഇപ്പം തന്നെ റെഡിയായി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതാ നമ്മുടെ അവലോസ് ഉപ്പുമാവ്, നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. കണ്ടോ, നല്ല പച്ച കളറോടുകൂടിയ ഉപ്പുമാവ്. ടേസ്റ്റോ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ട്രൈ ചെയ്യുക. നല്ലൊരു 4 മണി പലഹാരമായിട്ടും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ ഗ്രീൻ അവലോസ് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൺ ആക്കി വിടുക. അപ്പോൾ ഇനിയും നല്ല വെറൈറ്റി വീഡിയോസുമായി അടുത്ത് വീണ്ടും കാണാം. താങ്ക് യു.